ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ പഴയ പോലെ രാഷ്ട്രീയ രംഗത്ത് സജീവമല്ല. സ്വർണക്കടത്തും ലൈഫ് മിഷനും കെ ടി ജലീലും എല്ലാം വിവാദങ്ങളായപ്പോഴും നിറഞ്ഞു നിന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സന്ദീപ് വാര്യരുമാണ്. സാധാരണ ഇത്തരം വേളയിൽ സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെയെന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതേസമയം അവർക്ക് ദേശീയ തലത്തിൽ സുപ്രധാനമായ പദവി നൽകാനിടയുണ്ടെന്നും വനിതാ കമ്മീഷനിൽ അംഗമാക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ശോഭ സംസ്ഥാന നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്നു എന്നാണ് ലഭിച്ചിരുന്ന വിവരം. തൽക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാണ് എം ടി രമേശിന്റെ പ്രതികരണം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ശോഭ പറഞ്ഞു. സംസ്ഥാന നേതൃത്വവുമായി ശോഭാ സുരേന്ദ്രൻ ഉടക്കിലാണ് എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് എം ടി രമേശ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഘടനാ തലത്തിൽ നടത്തിയ അഴിച്ചുപണിയിൽ ശോഭാ സുരേന്ദ്രന് അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കോ ജനറൽ സെക്രട്ടറി പദവിയിലേക്കോ പരിഗണിക്കുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ ലഭിച്ചത് ഉപാധ്യക്ഷ പദവിയാണ്. ഇതാകട്ടെ സംസ്ഥാന തലത്തിൽ അപ്രസക്തമായതുമാണ്. ശോഭാ സുരേന്ദ്രനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് കാണാതായ വേളയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ വിവരം തിരക്കിയിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ അവരുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിനിടെയാണ് ശോഭാ സുരേന്ദ്രന് ദേശീയ തലത്തിൽ സുപ്രധാന പദവി നൽകിയേക്കുമെന്ന സൂചനയും വന്നത്. അതേസമയം സംസ്ഥാന സംഘടന പുനഃസംഘടനയിൽ കാര്യമായ പദവി ലഭിക്കാത്തവർക്ക് ദേശീയ തലത്തിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്നായിരുന്നു ചില നേതാക്കളുടെ പ്രതികരണം. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായോ കമ്മീഷൻ അംഗമായോ ശോഭയെ നിയമിച്ചേക്കുമെന്നും അവരുടെ പ്രവർത്തനം ഇനി ദില്ലി കേന്ദ്രീകരിച്ചാക്കുമെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. അടുത്തിടെ ദേശീയ തലത്തിൽ പുനഃസംഘടന നടത്തിയപ്പോഴും കേരളത്തിൽ നിന്ന് പഴയ നേതാക്കളെ പരിഗണിക്കാത്തത് വിവാദമായിട്ടുണ്ട്. അടുത്തിടെ പാർട്ടിയിലെത്തിയ എം പി അബ്ദുള്ളക്കുട്ടി, ടോം വടക്കൻ എന്നിവരെയാണ് ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിച്ചത്. അതോടൊപ്പം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തുന്നതിൽ ആർ എസ് എസിനും വിയോജിപ്പുണ്ട് എന്നാണ് വിവരം.